ഇഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. ദിവ്യയുടെ റിമാൻഡ് റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്. യാത്രയയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ ആസൂത്രിതമായിട്ടാണ് എത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. പ്രസംഗം ചിത്രീകരിക്കാൻ ഏർപ്പാട് ചെയ്തത് ദിവ്യയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ശ്രാവൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രാവൺ, ഗുരുതരമായ ആക്ഷേപങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മിക്കവാറും മുൻപ് പൊതുമധ്യത്തിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ക്രിമിനൽ സ്വഭാവത്തോടെയാണ് ദിവ്യ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടും. അതെ അബ്ജോദ്, 14 ദിവസം റിമാൻഡിലാണ് പി പി ദിവ്യ. ഈ കേസിലെ പ്രതി അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ കാര്യങ്ങൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റവാസനയോടും ആസൂത്രണത്തോടും കൂടിയാണ് ഈ കുറ്റകൃത്യം പി പി ദിവ്യ ചെയ്തിട്ടുള്ളത്. അത് എ ഡി എമ്മിന് വലിയ മനഃപ്രയാസമുണ്ടാക്കി, അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചു എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല, ഈ കുറ്റകൃത്യം ചെയ്തതിലൂടെ ഈ പ്രതിയുടെ ക്രിമിനൽ മനോഭാവം വെളിവായിട്ടുണ്ട്. അവരെ ആരും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ വളരെ ആസൂത്രിതമായാണ് പി പി ദിവ്യ ഈ പരിപാടിക്ക് വരുന്നത്. ഇത് ചിത്രീകരിക്കാൻ അവർ തന്നെയാണ് ഏർപ്പാട് ചെയ്തത്. അതിൽ തന്നെ അവരുടെ ആസൂത്രണം വ്യക്തമാണ്. മാത്രമല്ല, ഈ ഭീഷണി സ്വരത്തിലാണ് ഇവർ സംസാരിച്ചത്. 2 ദിവസത്തിനുള്ളിൽ പ്രത്യാഘാതം അറിയാമെന്ന് പറഞ്ഞു. അത് ഒരു തരത്തിൽ ഈ എ ഡി എമ്മിന് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയാണ്. പക്ഷെ അവർ ഈ അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിലാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. സാക്ഷികളെ ഇവർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കരുതിക്കൂട്ടി, അതായത് എ ഡി എമ്മിനെ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടിയാണ് പി പി ദിവ്യ ഈ യാത്രയയപ്പ് യോഗത്തിലേക്ക് എത്തിയത്. ഒക്ടോബർ 14 വൈകിട്ട് 3 മണിക്ക് 3:20 കളക്ട്രേറ്റിന്റെ ഹാളിൽ വീഡിയോ കോൺഫറൻസിംഗ് ഹാളിൽ തുടങ്ങിയ ഈ എ ഡി എമ്മിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അവർ എത്തിയത്. കരുതിക്കുട്ടി എ ഡി എമ്മിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അവരുടെ ക്രിമിനൽ മനോഭാവം ഇതിൽ നിന്ന് വെളിവായിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ പ്രതിയായ കേസുകളുടെ വിവരങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് അവിടെ റിമാൻഡ് അപേക്ഷ നൽകുമ്പോൾ പറഞ്ഞതാണ്, ഈ ഉപഹാര വിതരണത്തിൽ അവർ പങ്കെടുത്തില്ല, അത് തന്നെ അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന തെളിവാണ്. മാത്രമല്ല, വഴിയെ പോയപ്പോൾ ഇതിലെ കയറി വന്നതാണ്, യോഗത്തിന് വന്നതാണ് എന്ന് അവരെ പ്രസംഗത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ അവർക്ക് ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കളക്ടറും അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്.